ഹായ് ഫ്രണ്ട്സ്, ചിമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സിക്കം പൊട്ടേറ്റോ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ക്യാപ്സിക്കവും അതേപോലെ തന്നെ വലിയുള്ളിയും അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ വലിയുള്ളി അതിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് നമുക്കെടുക്കാം. ഇത് നമ്മുടെ ഉള്ളി ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നമ്മളിപ്പോൾ ഈ കൊറോണ സീസണിലാണ് നിൽക്കുന്നത്. നമ്മുടെ പല ആക്ടിവിറ്റീസും ഇത് കാരണം നടക്കാതെ പോകുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. മാസ്കും സാനിറ്റൈസറും പ്രത്യേകിച്ചും പൊതുയിടങ്ങളിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ സേഫ്റ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ എല്ലാവരും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ എടുത്ത് മാറ്റിവെക്കും. കൊറോണ തുടങ്ങിയ കാലത്തെ പോലെ തന്നെ വീണ്ടും എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയിരിക്കുകയാണ്. ഇവിടെയൊന്നും ആർക്കും ഒരു ആഘോഷവും ഇല്ല. എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ എണ്ണ മാറ്റുന്നില്ല, അതിലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എണ്ണയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകം, രണ്ട് മൂന്ന് ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു ഗ്രാമ്പൂ, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്കൊക്കെ അരിയുന്ന പോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ വലിയുള്ളിയാണ്. ഇത് ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ വലിയുള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതല്ല, കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു തക്കാളിയാണ്. ഈ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇനി ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബേലീഫ് അരയ്ക്കരുത്, ഇതെടുത്ത് മാറ്റി വെക്കണം. മറ്റ് ഗ്രാമ്പും പട്ടിയൊക്കെ അരച്ചാലും കുഴപ്പമില്ല, പക്ഷേ ബേലീഫ് അരയ്ക്കരുത്. ലാസ്റ്റ് അരച്ചതിന് ശേഷം ഈ ബേലീഫ് അതേപോലെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ സെയിം പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക. ഒരു രണ്ട് പൊട്ടേറ്റോ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്കാണ് നമ്മളിടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത പൊട്ടേറ്റോ ആണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത്യാവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പൊട്ടേറ്റോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു സ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ജീരകം ചേർത്തതാണ്, പക്ഷേ കുറച്ച് ജീരകം കൂടെ ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി, അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും നമുക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. അടച്ച് വെച്ച് ഒന്ന് കുറച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടേറ്റോ ആഡ് ചെയ്യുന്നു. അധികം പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും അതേപോലെ തന്നെ വലിയുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊട്ടേറ്റോ ക്യാപ്സിക്കം കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ചും ചപ്പാത്തിക്ക് ഒരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിമ്മൂസ് കിച്ചൺ. താങ്ക് യു.